കോട്ടയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം നിന്ന പഞ്ചായത്താണ് തലപ്പലം. വിജയം ആവർത്തിക്കാൻ LDFഉം മേൽക്കൈ ഉറപ്പിക്കാൻ UDFഉം ഇറങ്ങുമ്പോൾ ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ശ്രീയേശു വിജയം മഹാകാവ്യത്തിന്റെ കർത്താവ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ നാടാണ് തലപ്പലം. UDFന് ആധിപത്യമുള്ള പഞ്ചായത്ത്, ആകെ 13 വാർഡുകൾ. UDF 7, LDF 5, PC ജോർജിന്റെ ജനപക്ഷം 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM മാണിയെ കൈവിട്ട് മാണി സി കാപ്പിനൊപ്പം നിന്ന പഞ്ചായത്താണ് തലപ്പലം. അന്ന് 621 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDFനുണ്ടായത്. 2016-2019 ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഉറപ്പായിട്ട് ഒരു 1500-2000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തലപ്പലം പഞ്ചായത്ത് LDFന് ഉറപ്പാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFൽ അനേകം മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇവിടെ ഒരു 1500 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് വീണ്ടും UDFനൊപ്പം നിന്നു. 1795 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDFന് ലഭിച്ചത്. കഴിഞ്ഞ പാർലമെൻറ് ഇലക്ഷനിൽ 1500 വോട്ടോളം ഞങ്ങൾക്ക് ലീഡുണ്ടായിരുന്നു. അടുത്ത ഈ ഇലക്ഷനിൽ അതിലൊട്ടും കുറവ് വരികയില്ല, മുന്നോട്ട് തന്നെ പോകുള്ളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തള്ളി NDA രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. PC ജോർജ് ഒപ്പമുണ്ട് എന്നതും NDAക്ക് ആത്മവിശ്വാസം നൽകുന്നു. PC ജോർജിൻ്റെ കാരണം അദ്ദേഹം ഇതിനു മുമ്പിടെ MLA ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ള ഏരിയ ഒരു സ്ഥലമാണ് പഞ്ചായത്ത് തലപ്പിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. GKP വിജേഷിനൊപ്പം പാലായിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.